ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ. മുടിയൊക്കെ വെട്ടിയിട്ട് വളരുന്നില്ല അല്ലെങ്കിൽ മുടിക്ക് നീളം വയ്ക്കുന്നില്ല എന്നൊക്കെ പരാതി ഉള്ളവർക്ക് പറ്റിയൊരു ഹെയർ പാക്കാണ് കേട്ടോ നമ്മളിന്ന് പറയാൻ പോകുന്ന വീഡിയോയിലേക്ക് പോകാമേ. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം മതി കേട്ടോ. ആദ്യം നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണേ. അപ്പോൾ ഇതാ നമ്മൾ ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള അലോവേരയാണ്, അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി നമ്മൾ കടയിൽ നിന്ന് ബോട്ടിലായിട്ട് വാങ്ങിക്കുന്ന അലോവേര ജെല്ലാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ എന്തെങ്കിലും എടുത്തിരുന്നാൽ മതിയാവും. അത് നമ്മുടെ ഹെയറിൽ എത്ര വേണം എന്നുള്ളത് നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതനുസരിച്ച് എടുത്തിരുന്നാൽ മതിയേ. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു വലിയൊരു തണ്ട് അലോവേര നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലെ മുള്ളും അതുപോലെ ഒരു മഞ്ഞക്കറയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ മുറിച്ചെടുക്കാൻ കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ആ കറ നമ്മൾ കളയണം കേട്ടോ. അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ തലയിൽ തലയോട്ടിയിൽ നന്നായിട്ട് നമുക്കിങ്ങനെ ചൊറിയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മഞ്ഞക്കറ കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ മുള്ളും കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ആ ജെല്ല് എടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് എടുക്കുന്നത്. അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ജെല്ല് കിട്ടിയിരുന്നാൽ മതി. അപ്പോൾ ഞാനിവിടെ ആ ഫോർക്ക് വെച്ച് ഇതാ ഇതേപോലെ അങ്ങ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ജെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ രീതിയിൽ ചെയ്തപ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ജെല്ല് അതിൽ നിന്ന് വരുന്നതാണേ. അപ്പോൾ നമ്മളിതാ ഇവിടെ മുഴുവനായിട്ടും അലോവേരയുടെ ജെല്ല് എടുക്കുകയാണ് കേട്ടോ. അതാ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം എടുത്താൽ മതി ജെല്ല്. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ എടുക്കണം. ഏതെണ്ണയാണ്, നമ്മൾ കാച്ചിയ എണ്ണയാണോ അല്ലെങ്കിൽ നമ്മൾ നോർമലി വെളിച്ചെണ്ണയാണോ, എന്താണോ നമ്മുടെ തലയിൽ തേക്കുന്നത്, ആ എണ്ണ നമ്മളിതാ ഒരു ബൗളിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പൂണിൽ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും കറിവേപ്പിലയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇട്ട് കാച്ചിട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ എണ്ണയാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇനി അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യുമല്ലോ, ഒന്ന് ചൂടാക്കി എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. ഇത് ഭയങ്കര ഗുണം ചെയ്യും, നല്ല ഇരട്ടി ഗുണം ചെയ്യും നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ച് ആ എണ്ണയുടെ ബൗളങ്ങ് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ആ എണ്ണ എണ്ണ ആ ചൂടിലിരുന്നിട്ട് ഒന്ന് ചൂടായി വരും, എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമേ. അപ്പോൾ അതിനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് ഇരട്ടി ഗുണമാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ഡെയിലി നമ്മളിങ്ങനെ ചെയ്ത് തലയിൽ തേക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണതാ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിതങ്ങ് എടുക്കാമേ. അപ്പോൾ ചെറു ചൂടോടുകൂടി തന്നെ തലയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ എണ്ണ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ അലോവേര ജെൽ ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം, നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോഴേക്കും നമ്മുടെ ഹെയർ പാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തട്ടിപ്പൊളിയാണ് നമ്മുടെ ഹെയർ നീളം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീട്ടിലുണ്ടായിട്ടുള്ള അലോവേര ജെല്ലാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ ഒന്നുമില്ല, നല്ല രീതിയിൽ തലയോട്ടിയിൽ ഇതങ്ങ് തേച്ച് പിടിപ്പിച്ചിരുന്നാൽ മതി. നമ്മുടെ മുടിയിൽ ഇത് തേക്കണമെന്ന് ഇല്ല, തലയോട്ടിയിലാണിത് മെയിനായിട്ടും തേച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാഴ്ചയിൽ ഒരു രണ്ട് തവണ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ. ഒരു പ്രാവശ്യം ചെയ്തതുകൊണ്ട് നമുക്ക് ഒരിക്കലും വ്യത്യാസം അറിയാൻ പറ്റില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.